പ്രൊഡ്യൂസർ നിർദ്ദേശം കത്ത് കൊടുത്തു എന്ന് പറയുന്നു അത് ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണോ ആ നിർദ്ദേശം നേരത്തെ തന്നെ ചില വന്ന അവരുടെ സമീപനങ്ങൾ അത് അത്രത്തോളം സുഖകരമായിരുന്നു എന്ന് തോന്നുന്നുണ്ട് പ്രത്യേകിച്ച് സ്ത്രീകൾ സിനിമാ മേഖലയിലെ സ്ത്രീകൾക്കെതിരായിട്ടുള്ള അവരുടെ നിലപാടിയുണ്ട് നമ്മൾ കുറച്ച് അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം നിരന്തരമായിട്ട് അവർക്ക് സമ്മർദ്ദം കൊടുത്തതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പോലും നമ്മളെ ഒരു മീറ്റിങ്ങിനായിട്ട് വിളിച്ചു വരുത്തിയത് അപ്പോൾ അതുപോലും ഒരു പ്രഹസനം പോലെ ആയതുപോലെയാണ് നമുക്ക് ഫീൽ ചെയ്തത് കാര്യം ഓൾറെഡി മുഖ്യമന്ത്രിക്ക് കത്തയച്ചതിന് ശേഷമാണ് ഞങ്ങളെ അവിടെ വിളിച്ചു വരുത്തി അങ്ങനെ ഒരു മീറ്റിംഗ് കൂടിയത് അപ്പോൾ ആ മീറ്റിംഗ് ഞങ്ങൾക്ക് സംതൃപ്തി തരാത്തത് കൊണ്ട് മാത്രമാണ് കത്ത് അസോസിയേഷന് കൊടുക്കേണ്ടി വന്നത് കാര്യം അസോസിയേഷൻ അഗെയിൻസ്റ്റ് ഒരു കത്ത് കൊടുക്കുക അല്ലെങ്കിൽ അവർക്ക് അഗൈൻസ്റ്റ് ആരെങ്കിലും ഒന്ന് പറയുക എന്ന് പറയുന്നത് എല്ലാവർക്കും പേടിയുള്ള കാര്യം തന്നെയാണ് കാര്യം ഇതൊരു വലിയ ഒരു ഫോക്കസാണ് അതിലേക്ക് നമ്മൾ വിരൽ ചൂണ്ടുക എന്ന് പറയുന്നത് വലിയ ഭയപ്പെടുത്തുന്ന ഒരു കാര്യം കൂടിയാണ് എന്നിട്ടും രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചെന്താന്ന് വെച്ചാൽ നാളെ എൻ്റെ മക്കൾക്കും ഇതേ ഇൻഡസ്ട്രിയിൽ വരാൻ താല്പര്യമുള്ളവരായിരിക്കാം അപ്പോൾ അവർക്ക് നമ്മളൊരു നല്ലൊരു വർക്ക് സ്പേസ് ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നത് ഒരു അമ്മ എന്ന നിലയിൽ എന്റെയും കൂടെ ഉത്തരവാദിത്തമാണ് അത് ഒരിക്കലുമില്ല ഒരിക്കലുമില്ല നമ്മളവിടെ അവിടെ ഉണ്ടെന്ന് തന്നെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് തന്നെ പലരും തിരിച്ചറിയാറില്ല കാര്യം പതിനഞ്ച് വർഷമായിട്ട് ഈ സംഘടനയിൽ ഉള്ള ഒരാളാണ് ഞാൻ എല്ലാരും കാണുമ്പോൾ സ്നേഹ എല്ലാവരും ചിരിക്കും വർത്താനം പറയും എന്നല്ല അതായത് ഒരു പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ഒരു പരിപാടികളിലും ഏതെങ്കിലും ഒരു സ്ത്രീകളെ അവിടെ പതിനഞ്ചു വർഷമായിട്ട് പല സ്ത്രീകളും അവിടെ ഉണ്ട് പത്ത് പതിനഞ്ച് വർഷങ്ങളായിട്ട് അപ്പം ഇതുവരെ ഏതെങ്കിലും ഒരു പരിപാടിയിൽ നിങ്ങൾ ആരെങ്കിലും ഒരു സ്ത്രീകളെ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ കണ്ടിട്ടുണ്ടോ ഒരു പൂ കൊടുക്കാൻ പോലും വിളിക്കാറില്ല നമ്മളൊക്കെ നോൺ എക്സിസ്റ്റൻ്റ് ആയിട്ടാണ് അവർ ട്രീറ്റ് ചെയ്യാറ് കാണുമ്പം ചിരിക്കും വർത്തമാനം പറഞ്ഞത് കൊണ്ട് അവരെ പോലെ തന്നെയാണ് നമ്മളും നമ്മളും സിനിമ ചെയ്ത് തന്നെയാണ് ഈ ഇൻഡസ്ട്രിയിലേക്ക് വന്നത് അപ്പോൾ നമ്മളെ തരം തരംതിരിച്ച് കാണുന്നതിനോട് നമുക്കാർക്കും അഭിപ്രായം ഇല്ല ഈ സംഘടന അപ്പുറത്തേക്ക് കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ടിൽ ഒരു മൗനം പരിചയമാണ് പ്രത്യേകിച്ച് നിരൻപോലയുടെ ഒരു വിഷയമൊക്കെ വന്ന സമയത്ത് വളരെ പെട്ടെന്ന് പ്രതികരിച്ചു പക്ഷേ സ്ത്രീകളെ ഇത്രയും ബാധിക്കുന്ന വിഷയം വന്നപ്പോഴത്തേക്കും പ്രതികരിക്കാനായിട്ടും ആ നേതൃത്വത്തിലെ തന്നെ പലരും പല രീതിയിലാണ് പ്രതികരിച്ചത് അത് ഇതിന് ഉദാഹരണം ഞങ്ങൾ പറഞ്ഞത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന കാര്യം തന്നെയല്ലേ അതത്രയും നാളമായി ഇത് ഞങ്ങളെ സംബന്ധിക്കുന്ന വിഷയമേ അല്ല ഞങ്ങൾ ഈ അല്ല എന്ന് പറഞ്ഞിട്ടാണ് നിർമ്മാതാക്കളുടെ സംഘടന ഇരിക്കുന്നത് ഈ പറയുന്ന ഓരോ നിർമ്മാതാക്കളുടെയും ലൊക്കേഷനുകളിലാണ് ഈ വന്നിരിക്കുന്ന ഓരോ പ്രശ്നങ്ങളും ഉണ്ടായേക്കുന്നത് അപ്പോൾ അവരുടെ എല്ലാം സെറ്റുകളിൽ ഇതെല്ലാം നടന്നിട്ടും ഇതൊന്നും ഞങ്ങളെ സംബന്ധിക്കുന്ന വിഷയമല്ല ഇതിന് ഞങ്ങൾ പ്രതികരിക്കേണ്ട ആവശ്യമില്ല ചെറിയ ചെറിയ കാര്യങ്ങളിൽ മീഡിയനെ വിളിച്ചുകൂട്ടി പരിപാടി നടത്തുന്ന അസോസിയേഷൻ ഇങ്ങനെയൊരു കാര്യത്തിൽ മാത്രം ഇത്രയും സീരിയസ് ആയിട്ടുള്ളൊരു കാര്യം സമൂഹത്തിൽ ചർച്ച ചെയ്യുന്നു എല്ലാ മീഡിയാസും ചർച്ച ചെയ്യുന്നു ജനങ്ങൾക്ക് അത് താല്പര്യം ഉണ്ടായത് കൊണ്ടായിരിക്കുമല്ലോ കാര്യം പ്രേക്ഷകരുടെ പൈസ കൊണ്ടാണ് ഇവിടെ എല്ലാം നടക്കുന്നത് അപ്പം ജനങ്ങളുടെ താല്പര്യം അനുസരിച്ചാണ് മീഡിയ പ്രവർത്തിക്കുന്നത് അപ്പം മീഡിയയിൽ എല്ലാം ഇത്രയും ചർച്ചയായിട്ട് പോലും ഇതൊന്നും മൈൻഡ് ചെയ്യണ്ട എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലാണ് സംഘടനകൾ നിൽക്കുന്നത് അതിൽ അത് ഭയങ്കര വേദനാജനകമായിട്ടുള്ള ഒരു കാര്യമാണ് കാര്യം സ്ത്രീ സ്ത്രീ എന്ന നിലയിൽ ഇത്രയും നാൾ ഇൻഡസ്ട്രിയില് പിടിച്ചുനിന്നൊരാള് എന്നുള്ള നിലയിലും ഇനിയെങ്കിലും പ്രതികരിച്ചില്ലെങ്കിൽ ഇവിടെ നിൽക്കുന്നതിൽ അർത്ഥമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതെല്ലാം ഇപ്പം ഹെമ്മ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ ഇതെല്ലാം ഒരു പവർ ഗ്രൂപ്പിന്റെ ഭാഗമാണ് ഇപ്പോൾ ആരോടെങ്കിലും ചോദിച്ചാൽ അങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് ഇല്ല ഇല്ല എന്ന് പറയുമെങ്കിലും നിങ്ങൾ പേഴ്സണലി എല്ലാവരോടും ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം ഇതൊണ്ട് ഇത് എക്സിസ്റ്റിംഗ് ആണ് അപ്പം അതുകൊണ്ട് തന്നെ ഇത് വളരെ കുറച്ച് പേരുടെ കയ്യിലാണ് ഇതിൻ്റെ കൺട്രോൾ ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർക്കെതിരെ എന്തെങ്കിലും പറയാനോ എല്ലാത്തിനും എല്ലാവർക്കും പേടിയാണ് കാര്യം പിന്നീട് അവർ ഈ ഇൻഡസ്ട്രിയിൽ ഉണ്ടാവില്ല എന്ന ബോധ്യം എല്ലാവർക്കും ഉണ്ട് അതെ അതെ ഇതേ സംഘടനകളിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇതേ സംഘടനകളിൽ ഇരിക്കുന്ന ആൾക്കാർ തന്നെയാണ് അടുത്ത സംഘടനയിലും ഇരിക്കുന്നത് അവര് തന്നെയാണ് അടുത്ത സംഘടനയിലും ഇരിക്കുന്നത് ഈ ഒരു പത്തോ പതിനഞ്ചോ പേരാണ് എല്ലാ സംഘടനയിലും വട്ടം ചുറ്റി ഇരിക്കുന്നത് അപ്പം പല പല സംഘടനകൾ പേരുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ സെക്രട്ടറി ആണെങ്കിൽ അവിടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ആയിരിക്കും മെമ്പർ ആയിരിക്കും അങ്ങനെ ഇവർ തന്നെ ഒരു പത്ത് പതിനഞ്ച് പേരാണ് എല്ലാ സംഘടനകളും മാറി മാറിയിരിക്കുന്നത് സംഘടനയില് തിരുത്തുണ്ടാവണം തിരുത്തുണ്ടാവണം സ്ത്രീകളെ സ്ത്രീകളെ എന്താ പറയുക ഓഫീസ് ബാരേഴ്സായിട്ടും സ്ത്രീകളെ നമുക്കൊരു പ്രശ്നം വന്നാൽ വന്ന് ഒരു ഇടമില്ല ആ ആ അങ്ങനൊരിടമുണ്ടാക്കി എടുക്കുകയാണ് വേണ്ടത് അത് അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പ്രതികരിക്കാം എന്ന് തന്നെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും നാൾ മിണ്ടാതിരുന്നു കാര്യം നമ്മളെ ഉള്ളിൽ നിന്ന് തിരുത്താനായിട്ട് ഒരുപാട് ശ്രമിച്ചു അത് അത് നടക്കുന്നില്ല എന്ന് മനസ്സിലായപ്പോഴേക്കാണ് ഇനി ഇനി പുറത്ത് വന്നെങ്കിലും സംസാരിക്കണം എന്ന് തോന്നിയത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാൻ ഇതിൻ്റെ പേരിൽ ഞാൻ പുറത്താക്കപ്പെട്ടേക്കാം ഞാൻ എന്ത് വേണമെങ്കിലും സംഭവിക്കാം എനിക്കറിയാം എനിക്കറിയാം കാര്യം ഇതൊരു വലിയ പവർ ഗ്രൂപ്പാണ് അപ്പം അവർക്ക് അഗേൻസ്റ്റ് പിടിച്ചു നിൽക്കാനുള്ള ശക്തിയൊന്നും എന്നെപ്പോലൊരു ഒരു ഒരു സ്ത്രീക്കില്ല പക്ഷേ അറ്റ്ലീസ്റ്റ് എനിക്ക് എൻ്റെ മനസമാധാനത്തിന് വേണ്ടിയിട്ടെങ്കിലും ഞാൻ ഇത്രയെങ്കിലും പറഞ്ഞു എന്ന് എപ്പോഴെങ്കിലും അവർക്കെതിരെയെങ്കിലും ഒരാളെങ്കിലും വിരൽ ചൂണ്ടേ ഒരു തിരുത്ത് അവർക്ക് എപ്പോഴെങ്കിലും തോന്നണ്ടേ തിരുത്തണം എന്ന് തോന്നാനായിട്ട് ആരെങ്കിലും ഒന്ന് വരൽച്ചുണ്ടെങ്കിലല്ലേ പറ്റുള്ളൂ